ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മളെ വളർത്തുന്നതും നമ്മളെ ശക്തരാക്കുന്നതും മുന്നോട്ടുള്ള ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്ത് നമ്മളെ യാത്ര തുടരാൻ പ്രേരിപ്പിക്കുന്നതും. നമ്മുടെ മക്കളെയും അതുപോലെ നല്ല അനുഭവങ്ങളും നല്ല അറിവും എല്ലാ നന്മകളും ഉള്ള മക്കളായി വളർത്താൻ അച്ഛനമ്മമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് 2022 പാർട്ട് 1 ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം ചെലവാക്കി പൊതുവിജ്ഞാനം വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും 15 ചോദ്യങ്ങൾ അടങ്ങിയ 10 മിനിറ്റിൽ താഴെ സമയമുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, ഡിസ്കോ കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്തനായ ഒരു ഹിന്ദി സംഗീത സംവിധായകൻ ഈയിടെ അന്തരിച്ചു, ആരാണ് അദ്ദേഹം? ചിത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ബാപ്പി ലാഹിരി. ചോദ്യം 1 പറയാം, ഡിസ്കോ കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്തനായ ഒരു ഹിന്ദി സംഗീത സംവിധായകൻ ഈയിടെ അന്തരിച്ചു, ആരാണ് അദ്ദേഹം? ഉത്തരം, ബാപ്പി ലാഹിരി. ചോദ്യം 2, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കമ്പനി ഏതാണ്? ഉത്തരം, ഡാബർ. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കമ്പനി ഏതാണ്? ഉത്തരം, ഡാബർ. ഡാബർ ചവനപ്രാശം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ചിത്രസഹിതം കാണിക്കുന്നുണ്ട്, കുട്ടികൾക്ക് മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ചോദ്യം 3, ഏത് അമേരിക്കൻ കമ്പനിക്കാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI 202 കോടി രൂപ പിഴ ചുമത്തിയത്? ഉത്തരം, ആമസോൺ. ചോദ്യം ഒരിക്കൽ കൂടി, ഏത് അമേരിക്കൻ കമ്പനിക്കാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI 202 കോടി രൂപ പിഴ ചുമത്തിയത്? ഉത്തരം, ആമസോൺ. ചോദ്യം 4, ഈയിടെ അന്തരിച്ച ഒരു പ്രശസ്ത ചലച്ചിത്ര ഗായിക പിന്നണി ഗായികയാണ് അല്ലെങ്കിൽ ഒരു ഗായികയാണ് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിന് ഭാരതരത്നം ലഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം, 2001 ലതാ മങ്കേഷ്കറിന് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത്. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കറാണ്. ചോദ്യം 5, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം, മധ്യപ്രദേശ്. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം, മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത്. ചോദ്യം 6, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ്? ചിത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ബോളിവുഡ് ആക്ടർ അക്ഷയ് കുമാർ. ചോദ്യം ഒരിക്കൽ കൂടി, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ്? ഉത്തരം, അക്ഷയ് കുമാറാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ചോദ്യം 7, 2021 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണ്? ഉത്തരം, അമേരിക്ക. ചോദ്യം ഒരിക്കൽ കൂടി, 2021 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണ്? ഉത്തരം, അമേരിക്ക. ചോദ്യം 8, ഉത്തർപ്രദേശിലെ പാരമ്പര്യ നൃത്തരൂപമായ കഥകിനെ ലോകപ്രശസ്തമാക്കിയ നർത്തകൻ 2022 ജനുവരി 17 അന്തരിച്ചു, ആരാണ് ഇദ്ദേഹം? ഉത്തരം, പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ചോദ്യം 1, ഉത്തർപ്രദേശിലെ പാരമ്പര്യ നൃത്തരൂപമായ കഥകിനെ ലോകപ്രശസ്തമാക്കിയ നർത്തകൻ 2022 ജനുവരി 17 അന്തരിച്ചു, അദ്ദേഹമാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ചോദ്യം 9, 2022
പത്മഭൂഷൺ നിരസിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ബുദ്ധദേവ് ഭട്ടാചാര്യ. ചോദ്യം ഒരിക്കൽ കൂടി, 2022 പത്മഭൂഷൺ നിരസിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ബുദ്ധദേവ് ഭട്ടാചാര്യ. ചോദ്യം 10, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യാ ഗേറ്റിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യാ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യാ ഗേറ്റിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് ഇന്ത്യാ ഗേറ്റിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ചോദ്യം 11, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി ഏതാണ്? ഉത്തരം കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി. ചോദ്യം 1, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി ഏതാണ്? ഉത്തരം നമ്മുടെ സ്വന്തം കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി. അടുത്തതും കോടതിയെക്കുറിച്ചുള്ളൊരു ചോദ്യം തന്നെയാണ്. ചോദ്യം 12, കോടതികളുടെ എല്ലാ ചടങ്ങുകളിലും B.R. അംബേദ്കറുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം കർണാടക ഹൈക്കോടതി. ചോദ്യം ഒരിക്കൽ കൂടി, കോടതികളുടെ എല്ലാ ചടങ്ങുകളിലും B.R. അംബേദ്കറുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം കർണാടക ഹൈക്കോടതി. ചോദ്യം 13, ഈയിടെ യുനെസ്കോ പൈതൃക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിലെ ആഘോഷം ഏതാണ്? പശ്ചിമ ബംഗാൾ എന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ. ഉത്തരം ദുർഗാപൂജ. ചോദ്യം 1, ഈയിടെ യുനെസ്കോ പൈതൃക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിലെ ആഘോഷം ഏതാണ്? ഉത്തരം ദുർഗാപൂജയ്ക്കാണ് ഈ പദവി ലഭിച്ചത്. ചോദ്യം 14, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി ജലശക്തി മന്ത്രാലയം തെരഞ്ഞെടുത്ത നദി ഏതാണ്? ഉത്തരം മേഘാലയയിലുള്ള ഉങ്കോട്ട് നദി. ചോദ്യം 1, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി ജലശക്തി മന്ത്രാലയം തെരഞ്ഞെടുത്ത നദി ഏതാണ്? ഉത്തരം മേഘാലയയിലെ ഉങ്കോട്ട് നദി. ചിത്രം കണ്ടാൽ തന്നെ അറിയാം, മുകളിലൂടെ പോകുന്ന തോണിയുടെ നീഴൽ അടിത്തട്ടിൽ വരെ കാണാം. ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വെള്ളമാണ്. ചോദ്യം 15, തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ഉത്തരം ബിപിൻ റാവത്ത്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ ബിപിൻ റാവത്ത്. ചോദ്യം ഒരിക്കൽ കൂടി, തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ ബിപിൻ റാവത്ത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നിങ്ങളുടെ മക്കൾക്കോ എല്ലാ ദിവസവും പൊതുവിജ്ഞാനത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങളെങ്കിലും പഠിച്ചു കൊണ്ടുപോകാൻ, അതൊരു ശീലമാക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും GK & Dreams എന്ന ചാനലിലെ വീഡിയോകൾ ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ അടക്കം ഏകദേശം 117 വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് സമയമെടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.